ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മുന്നീസ് കിച്ചൻ. അപ്പോൾ ഞാനിന്നിവിടെ ചെമ്മീൻ പിണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ചെമ്മീൻ്റെ കടുമ്പ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നീട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 കപ്പറി പുയിങ്ങലരി, ഞാൻ ബോയിൽ റൈസ് ഉണ്ടല്ലോ അത് ചൂടുവെള്ളത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാനതൊന്ന് നന്നായി കഴുകിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അധികം നൈസായി അരക്കുന്ന വേണ്ട, അരച്ചെടുക്കുന്ന വേണ്ട, കാരണം കുറച്ച് തരിത്തരിയോടെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞങ്ങൾക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് കട്ടിയാക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ലൂസായിട്ടാണുള്ളതല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഞാൻ ചൂടാക്കിയെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിത് ബോയിൽ റൈസിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് തണുത്തതിന് ശേഷം ഇത് ബോളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മതിയാകും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ആക്കിയിട്ട് സ്റ്റീമിൻ്റെ പാത്രത്തിലിട്ടിട്ട് സ്റ്റീമാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾക്ക് സ്റ്റീമാക്കി എടുക്കാം. ഇത് ഞാനിവിടെ സ്റ്റീമാക്കിയിട്ട് എടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നീട് 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്. പിന്നീട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നീട് 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് തേങ്ങ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ഞാൻ വലിയ ജീരക സോംപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടിയിട്ട് ഇത് 3 കൂടി ചേർത്തിട്ട് നന്നായി ഞങ്ങൾക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി വഴന്ന് വരുന്നവരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് അതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. തക്കാളി എന്നിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക, അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഞങ്ങൾക്ക് ഇതുപോലെ മിക്സ് ആക്കിയെടുക്കാം. പിന്നീട് ഞങ്ങൾക്ക് ഇതിലോട്ട് ചെമ്മീന് ചേർത്ത് കൊടുക്കാം. ഇപ്പം
ഞാൻ ചെമ്മീനും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി വെള്ളത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ വെള്ളം ഇതിൽ നന്നായി പിഴിഞ്ഞ് കൊടുത്തിട്ട് ഞങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പുളിവെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ വെള്ളമൊന്നും ചേർക്കുന്ന വേണ്ട, ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഇതൊന്ന് വെന്തത് ശേഷം വെന്ത് വരുമ്പോഴത്തേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വെന്ത് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ മാത്രം അരച്ചെടുത്തിട്ടുണ്ട്, അതിലൊന്നും ചേർത്തിട്ടില്ല. വെറും തേങ്ങ മാത്രം ഒന്ന് മിക്സിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആ തേങ്ങ ഇതിലോട്ട് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കുക. അധികം വെള്ളം ചേർക്കാൻ പാടില്ല, കാരണം ഇത് ലൂസായി പോവും. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാല ഒക്കെ തിളച്ച് വന്ന സമയത്ത് ഞാൻ ഈ കടുമ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുമ്പൊക്കെ ഇതിൽ ചേർത്തിട്ട് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഞങ്ങൾക്ക്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ കടുമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ഞാൻ മല്ലിയില ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിഡിലൻ ടേസ്റ്റിൽ ചെമ്മീൻ പിണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. പിന്നീട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.